സന്ദീപിന്റേത് നാടിനെ നടുക്ക് കൊലപാതകമെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് സംഭവത്തിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തുകൊണ്ടുവരണമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു കൊലപാതകം ആസൂത്രിതമാണെന്നും പാർട്ടിയുടെ ജനകീയനായ പ്രവർത്തകനെയാണ് ആർ എസ് എസ് കൊലപ്പെടുത്തിയതെന്നും സിപിഎം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ പ്രതികരിച്ചു സംഭവത്തിൽ സംസ്ഥാന ശക്തമായ പ്രതിഷേധമാണ് നാടിനെ നടുക്കിയ കൊലപാതകമാണ് നടന്നത് ആർ എസ് എസിന്റെ കൊലക്കത്തിക്കിരയായി സി പി ഐ എം പ്രവർത്തകർ നിരന്തരം രക്തസാക്ഷികളാവുകയാണ് നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാനാണ് ആർ എസ് എസിന്റെ ശ്രമം സി പി ഐ എമ്മിന്റെ കേഡർമാരെ ഉന്മൂലനം ചെയ്യാനുള്ള ആസൂത്രിത നീക്കം കൊലപാതകത്തിന് പിന്നിലുണ്ട് സംഭവത്തിന് പിന്നിലുള്ള ഗൂഢാലോചന പുറത്തു പുറത്തുകൊണ്ടുവരണമെന്നും സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു കൊലപാതകം ആസൂത്രിതമെന്നും പാർട്ടിയുടെ ജനകീയനായ പ്രവർത്തകനെയാണ് ആർ എസ് എസ് കൊലപ്പെടുത്തിയതെന്നും സിപിഐഎം സംസ്ഥാന ആക്ടിംഗ് സെക്രട്ടറി എ വിജയരാഘവൻ വ്യക്തമാക്കി ആർ എസ് എസിന്റെ നമ്മുടെ നാട്ടിൽ ഇത്തരം അതിക്രമങ്ങൾക്കെതിരായി എല്ലാ വിഭാഗം ജനങ്ങളും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തണം ഈ അരിങ്കൊല രാഷ്ട്രീയത്തിനെതിരെ ജനങ്ങൾ അണിനിരക്കണം അക്രമത്തിലൂടെ നാട്ടിൽ സമാധാനം തകർക്കാനും സി പി ഐ എമ്മിൻ്റെ സജീവ പ്രവർത്തകരെ കൊലപ്പെടുത്താനുമുള്ള ആർ എസ് എസ് നീക്കത്തെ ജനങ്ങൾ പ്രതിരോധിക്കുമെന്ന വിശ്വാസമാണ് എനിക്കുള്ളത് ആർ എസ് എസ് കൊലപാതക രാഷ്ട്രീയത്തെ വിജയരാഘവൻ പറഞ്ഞു പത്തനംതിട്ട ജില്ലയിൽ ബി ജെ പി വിട്ട് ധാരാളം ആളുകൾ ഇടതുപക്ഷത്തോട് അടുക്കുകയാണ് ഈ സംഭവം നടന്ന പ്രദേശത്തും കൂടുതലാളുകൾ ബി ജെ പി വിട്ട് ഇടതുപക്ഷത്തോട് അടുക്കുന്നുണ്ട് ഇതിലുള്ള വിരോധവും അതിന് സന്ദീപിനെ പോലെയുള്ള പ്രവർത്തകർ എടുക്കുന്ന മുൻകൈയും സംഘപരിവാറിനെ അലോസരപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് സംഘം ചേർന്ന് സഖാവിനെ കൊലപ്പെടുത്തിയിരിക്കുകയാണ് കൈരളി ന്യൂസ് തിരുവനന്തപുരം